എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ വ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു അടിപൊളി പ്രോപ്പർട്ടി ആയിട്ടാണ് ഇത് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. ഇത് കൊച്ചിയിലാണ് ഈ ഒരു ഇൻഡിപെൻഡൻറ്റ് ഹൗസ് വരുന്നത്. അപ്പോൾ ഇതിൽ കുറേ പ്രത്യേകതകളുണ്ട് കേട്ടോ ഈ ഒരു വീടിന്. അപ്പോൾ എൻ്റെ വ്ലോഗ്സ് സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയാം, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഓണർ എന്നെ വിളിച്ച് ഈ ഒരു കോൺസെപ്റ്റ് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം കൊച്ചി പോലത്തെ ഒരു സിറ്റിയിൽ ഒരുപാട് പേർക്ക് ആവശ്യമുള്ള ഒരു കാര്യമാണ് ഇത്. അപ്പോൾ ഇതൊരു പോഷ് ഏരിയയിലിരിക്കുന്ന ഒരു ഓഫീസ് കം റെസിഡൻസ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് പറയുന്നത് ഇതിൻ്റെ ലൊക്കേഷനാണ്. രണ്ട് മെട്രോ സ്റ്റേഷൻ, അതായത് കടവന്ത്ര മെട്രോ സ്റ്റേഷൻ്റെയും എളംകുളം മെട്രോ സ്റ്റേഷൻ്റെയും ഇടയിലാണ് നമ്മുടെ ഈ ഒരു വീട് വരുന്നത്. നമുക്ക് മെട്രോ പില്ലറിൽ നിന്ന് ജസ്റ്റ് ഒരു 50 മീറ്റേഴ്സ്, അതായത് ആ എസ് എ റോഡിൽ നിന്ന് ഒരു 50 മീറ്റേഴ്സേ ഉള്ളൂ നമ്മുടെ ഈ ഒരു വീട്ടിലോട്ട്. ഇതൊരു ഡെഡ് എൻഡിലാണ് ഈ വീടിരിക്കുന്നത്. 6 സെൻറ്റിൽ 2500 സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു ഇൻഡിപെൻഡൻറ്റ് ഹൗസാണിത്. അപ്പം ഇതിൻ്റെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ എന്താണെന്ന് വെച്ചാൽ, ഇവരിതിൻ്റെ താഴത്തെ ഫ്ലോറ് കംപ്ലീറ്റ്ലി ഒരു ഓഫീസ് പർപ്പസിനാണ് ചെയ്തിരിക്കുന്നത്. അതായത് ഇപ്പോൾ ഒരുപാട് പേര് സിറ്റിക്കകത്ത് ഒരു ഓഫീസ് നോക്കി നടക്കുന്നുണ്ടാവും, അതുപോലെ തന്നെ അവർക്ക് താമസിക്കാനുള്ള സൗകര്യവും വേണം. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് പറ്റുന്ന ഒരു പോഷായിട്ടുള്ളൊരു വീടാണിത്. ഒരു ഫ്ലോറ് 1250 സ്ക്വയർ ഫീറ്റ് ആണ്. അപ്പോൾ അങ്ങനെ രണ്ട് ഫ്ലോറും കൂടെ 2500 സ്ക്വയർ ഫീറ്റ്. ബേസിക് ഇൻറ്റീരിയർ വർക്ക് എല്ലാം തന്നെ ചെയ്തിട്ടുണ്ട്. നമുക്ക് വരുന്നവർക്ക് കൂടുതലും ലൂസ് ഫേർണിച്ചേഴ്സൊക്കെ കൊണ്ടുവന്നാൽ മതിയാവും. ഇതൊരു ഈസ്റ്റ് ഫേസിങ് ഹൗസാണ്. പിന്നെന്താ, ഒരുപാട് വിശേഷങ്ങൾ ഈ വീടിനെക്കുറിച്ച് പറയാനുണ്ട്. അപ്പോൾ നമുക്കിനി ബാക്കി വിശേഷങ്ങൾ വീട് കണ്ടുകൊണ്ട് പറയാം. അപ്പോൾ നിങ്ങൾക്ക് കുറേയും കൂടി ഒരു ഐഡിയ കിട്ടും. എനിക്ക് തോന്നുന്നു ഒരു ബിസിനസ്സുകാർക്ക് അല്ലെങ്കിൽ ഡോക്ടേഴ്സിനൊക്കെ പറ്റുന്ന ഒരു സ്റ്റൈലിലാണ് ഈ ഒരു വീട് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 6 കാറൊക്കെ പാർക്ക് ചെയ്യാവുന്ന രീതിയിൽ നല്ലൊരു അടിപൊളിയായിട്ട് ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും വരുത്താത്ത രീതിയിൽ ചെയ്തിരിക്കുന്ന ഒരു കിഡിലം വീടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ വീഡിയോയിൽ നമുക്ക് ഈ ഒരു വീടിൻ്റെ വിശേഷങ്ങൾ കാണാം. നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു എലിവേഷനാണ് ഈ ഒരു വീടിന് കൊടുത്തിരിക്കുന്നത്. നമുക്കിങ്ങനെ നോക്കുമ്പോൾ അത് 3 ഫ്ലോർസ് ഉള്ള പോലെ തോന്നും, പക്ഷേ ഇത് ശരിക്കും 2 ഫ്ലോർസ് ആണ്. നമുക്ക് ഒരു ഫ്ലോറും കൂടിയൊക്കെ എക്സ്റ്റെൻഷൻ ചെയ്ത് എടുക്കാവുന്ന രീതിയിലാണ് ഇതിൻ്റെ ഫൗണ്ടേഷനൊക്കെ കൊടുത്തിരിക്കുന്നത്. ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോയിലേക്ക് വരുമ്പോൾ പറഞ്ഞുതരാം. നമുക്കിപ്പോൾ നമുക്ക് ഈ ഒരു വീട് 6 സെൻറ്റിലാണ്, 2500 സ്ക്വയർ ഫീറ്റ് ആണ്, ഈസ്റ്റ് ഫേസിംഗ് ആണ്. നമുക്കപ്പോൾ ഈ ഒരു വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ കോമ്പൗണ്ടിൽ തന്നെ 6 കാറ് പാർക്ക് ചെയ്യാവുന്ന രീതിയിലാണ് ഇവിടെ കാർ പാർക്കിംഗ് കൊടുത്തിരിക്കുന്നത്. കാരണം ഇതൊരു ഡിഫറെൻറ്റ് കോൺസെപ്റ്റാണ് അല്ലേ, ഒരു ഓഫീസ് കം റെസിഡൻസ് ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഏറ്റവും അത്യാവശ്യം എന്ന് പറയുന്നത് കാർ പാർക്കിംഗ് ആണ്. അപ്പോൾ അത് അത്യാവശ്യത്തിലധികം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കിതിൻ്റെ ബാക്കിലാണെങ്കിലും സൈഡിലാണെങ്കിലും ഒക്കെ ആവശ്യത്തിന് സ്പേസ് ഉണ്ട്. പിന്നെ ഇവർ നല്ല സ്റ്റോൺസൊക്കെ കൊടുത്തിട്ടുണ്ട്, കുറേ ഏരിയാസിൽ സ്റ്റോണുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ക്വാളിറ്റിക്ക് ഒരു കോംപ്രമൈസും വരുത്താത്ത രീതിയിലാണ് ഈ വീട് ചെയ്തിരിക്കുന്നത്. അത് ഞാൻ എടുത്ത് പറഞ്ഞു തരാം ഓരോ ഏരിയാസ് വരുമ്പോൾ. നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിൽ കയറി വരുമ്പോൾ തന്നെ നമുക്കിവിടെ ഒരു കബോർഡ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ചെറിയൊരു പെബിൾസൊക്കെ ഇട്ടുണ്ട്, ലൈറ്റ്സൊക്കെ കൊടുത്ത് നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ഏരിയ അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഓഫീസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിൽ ചെയ്തിരിക്കുന്ന ഒരു ഫ്ലോറാണിത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു കോമൺ ടോയ്ലറ്റ് ഉണ്ട്, അതുപോലെ തന്നെ കോമൺ ഒരു വാഷ് ഏരിയ ഉണ്ട്. കാരണം ഈ ഒരു ഫ്ലോറാണ് ഇപ്പോൾ കൂടുതലിപ്പം സ്റ്റാഫൊക്കെ വരുമ്പോൾ അവരൊക്കെ യൂസ് ചെയ്യുന്നത് ഈ ഒരു ഫ്ലോറായിരിക്കും. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ആ ഒരു ഓഫീസ് സ്റ്റാഫിനെയും കാര്യങ്ങളൊക്കെ അക്കോമഡേറ്റ് ചെയ്യാവുന്ന രീതിയിലാണ്. ഇവിടെ ഒരു ഓപ്പൺ കിച്ചൺ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കിച്ചൺ എഗെയിൻ നമുക്ക് വേണമെങ്കിൽ ക്ലോസ് ചെയ്യാം. ഒരു ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. LED ലൈറ്റ്സും ഫാൾ സീലിങ്ങും എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇനി കിച്ചണിലേക്ക് വരുവാണെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം, സാധാരണ നമ്മൾ കാണാറുള്ളത് വുഡ് അല്ലെങ്കിൽ MTF ഒരുപാട് മെറ്റീരിയൽസ് ഉണ്ടല്ലേ, അതിൽ നിന്ന് കുറച്ച് മാറിയിട്ട് സ്റ്റെയിൻലെസ് സ്റ്റീൽ SS-ൻ്റെ 304 എന്ന് പറഞ്ഞ ഗ്രേഡാണ് ഇവർ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ക്വാളിറ്റിയുടെ കാര്യങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാതെയാണ് ഈ ഒരു വീട് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ലിവിങ്, ഡൈനിങ്, അതുപോലെ സിറ്റ് ഔട്ടിലൊക്കെ യൂസ് ചെയ്തിരിക്കുന്നത് ഇറ്റാലിയൻ മാർബിളാണ്. പിന്നെ ഈ വീട്ടിൽ നമ്മൾ ഇൻറ്റർകോം, അതുപോലെ CCTV, ഇൻവെർട്ടർ ഇതെല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു ലിവിങ് എന്ന് പറഞ്ഞാൽ ഒരു സിറ്റിംഗ് ഏരിയ പോലെയാണ് ഇപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മളവിടെ ചെയർസൊക്കെ ഇട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ അതിനെ വർക്ക് സ്റ്റേഷൻ, ക്യാബിൻസ് ആയിട്ടൊക്കെ വരുന്ന ആൾക്കാരുടെ റിക്വയർമെൻറ്റ് അനുസരിച്ചിട്ട് മാറ്റിയെടുക്കാം. ഇനി ഇത് നമ്മൾ താഴത്തെ, അതായത് ഗ്രൗണ്ട് ഫ്ലോറിലെ
ഒരു റൂമാണ്. ഇതൊരു അറ്റാച്ച്ഡ് ടോയ്ലറ്റുള്ള റൂമാണ്. ഇതിന് നമ്മളൊരു ക്യാബിൻ പോലെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എടുക്കുന്ന ആളുടെ ഒരു മെയിൻ ക്യാബിൻ പോലെയാണ് ഈ ഒരു റൂം സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഞാൻ പറഞ്ഞല്ലോ ക്വാളിറ്റിയുടെ കാര്യങ്ങൾ. അപ്പോൾ ക്വാളിറ്റിയുടെ വേറൊരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ എല്ലാം ടോയ്ലറ്റ് ഫിറ്റിങ്സ് എല്ലാം തന്നെ ജാഗ്വറിൻ്റെയാണ്. അത് ടോയ്ലറ്റൊക്കെ ആണെങ്കിലും എല്ലാം വെറ്റ് ഏരിയ, ഡ്രൈ ഏരിയ, പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കബേർഡ്സ് കൊടുക്കേണ്ട ഏരിയയിലൊക്കെ കബേർഡ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഒരു ഷെയ്ഡ്സ്, ടൈൽസിൻ്റെ ഒക്കെ ഒരു ഷെയ്ഡ്സ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഒരു എന്താ പറയുക ക്വാളിറ്റിയുള്ള, അല്ലെങ്കിൽ അധികം നമ്മുടെ ഈ ഒരു ലക്ഷറി ഹോട്ടൽസൊക്കെ കണ്ടിട്ടില്ലേ അതുപോലത്തെ ഒരു ഇതൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നല്ലൊരു ക്വാളിറ്റിയിലാണ് ഈവൻ എല്ലാ ടോയ്ലറ്റ് ഫിറ്റിങ്സും എല്ലാം കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഈ റൂംസിലേക്ക് വരുമ്പോൾ അഗെയിൻ നമ്മൾ ഇതൊരു വുഡൻ ടൈപ്പ് ഫ്ലോറിംഗ് ആണ് റൂംസിന് കൊടുത്തിരിക്കുന്നത്. ഇനി ഇത് ഇവിടുത്തെ സെക്കൻഡ് റൂമാണ്. അപ്പോൾ ഈ റൂം ആക്ച്വലി ഒരു പ്ലെയിൻ ആക്കിയിട്ടിരിക്കുകയാണ്. കാരണം ഇതിനെ ഇതിപ്പോൾ വരുന്ന ആളുടെ ഇഷ്ടമാണ് ഇതിനെങ്ങനെ ചെയ്യണമെന്ന്. ഇപ്പോൾ ഡോക്ടേഴ്സൊക്കെ വരുവാണെങ്കിൽ അവർക്കൊരു എന്തെങ്കിലും കൺസൾട്ടേഷൻ റൂം പോലെ, അപ്പോൾ അത് എങ്ങനെ മാറ്റണം എന്നുള്ളത് അവരവരുടെ ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു റൂം നമ്മൾ പ്ലെയിൻ ആയിട്ടിട്ടിരിക്കുന്നത്. പിന്നെ താഴെ ഞാൻ പറഞ്ഞല്ലോ ഗ്രൗണ്ട് ഫ്ലോറിൽ രണ്ട് റൂമാണ്. രണ്ട് റൂമിലും നമ്മൾ എ സി കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ആ ഒരു ഓഫീസ് എങ്ങനെ വേണം, ഒരു ഒരു ഓഫീസ് ഒരാൾ വരുമ്പോൾ അയാൾക്ക് എന്തൊക്കെയാണ് റിക്വയർമെൻറ്റ്, ആ റിക്വയർമെൻറ്റ്സൊക്കെ അക്കോമഡേറ്റ് ചെയ്തുകൊണ്ടാണ് താഴത്തെ ഫ്ലോർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കുറേ മിറേഴ്സ് ഉണ്ട് ഈ വീട്ടിൽ. അപ്പോൾ ഈ മിറേഴ്സ് എല്ലാം തന്നെ എൽ ഇ ഡി ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് മിറേഴ്സിനൊക്കെ. അപ്പോൾ ഇതാണ് നമ്മളുടെ ഒരു താഴത്തെ ഒരു കാര്യങ്ങൾ വരുന്നത്. അതുപോലെ പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, നമുക്കിതിൻ്റെ ഇൻറ്റേർണൽ ഡോസ്, അതുപോലെ തന്നെ വിൻഡോ ഡോസ്, ഇതെല്ലാം ടീക്ക് വുഡാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും അവർ വളരെ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യാത്ത രീതിയിലാണത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ താഴത്തെ ഗ്രൗണ്ട് ഫ്ലോറിൽ വരുന്ന വിശേഷങ്ങൾ. ഒരു ഓപ്പൺ കിച്ചൺ കണ്ടു, ഒരു നല്ല ലിവിങ് ഏരിയ, കോമൺ ടോയ്ലറ്റ്, കോമൺ വാഷ് ഏരിയ, പിന്നെ നമുക്ക് ഈ പറഞ്ഞ മാതിരി രണ്ട് റൂമുകൾ കണ്ടു. പിന്നെ ഇവിടെ നമ്മളെല്ലാം അഗെയിൻ CCTV, ഇൻറ്റർകോം, ഇൻവെർട്ടർ എല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതൊക്കെയാണ് നമുക്ക് താഴെ മെയിനായിട്ട് വരുന്ന വിശേഷങ്ങൾ. അതുപോലെ നമ്മൾ വേറൊരു കാര്യം പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു ഒരു വളരെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ പോലും ഇവർ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് പറയണേ, ഇത് കണ്ടോ, ഇത് ആക്ച്വലി നമ്മൾ താഴത്തെ ഫ്ലോറിൽ തന്നെ പ്ലക്സൊക്കെ കൊടുക്കാനുള്ള പോയിൻറ്റ്സ് കൊടുത്തിരിക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ, അല്ലെങ്കിൽ നമ്മളിവിടെ വർക്ക് സ്റ്റേഷനൊക്കെ ആയി കഴിയുമ്പോൾ ഉണ്ടല്ലോ ഈ ചുമരുമ്പെന്ന് ഇങ്ങനെ കുറേ വള്ളികളൊക്കെ ഇങ്ങനെ വരും. അപ്പോൾ ആ ഒരു വൃത്തിയോടെ ഒഴിവാക്കാൻ വേണ്ടി ഈവൻ അത്ര പോലും കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടാണ് ഈ ഒരു വീടിൻ്റെ ഓരോ ഏരിയയും ആ ഒരു ഓഫീസിന് എന്തൊക്കെ വേണം അത് ശരിക്കും ക്ലിയർ ചെയ്തുകൊണ്ട് തന്നെയാണ് ആ ഒരു ഏരിയ അവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ ഫസ്റ്റ് ഫ്ലോർ കാണാം. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇത് ഔട്ട്സൈഡിൽ കൂടെയാണ് ഇതിൻ്റെ ഒരു എന്താ പറയുക സ്റ്റെയർ വന്നിരിക്കുന്നത്. പക്ഷെ നമ്മളിപ്പോൾ അവിടെ ഒരു ജനല കണ്ടല്ലോ, അപ്പോൾ അത് വേണമെങ്കിൽ ആ വിൻഡോ മാറ്റി വേണമെങ്കിൽ നമുക്കതൊരു വലിയ ഡോറാക്കിയാൽ നമുക്ക് ഇൻസൈഡിൽ നിന്നും കൂടെ കയറുന്ന രീതിയിൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി ഫസ്റ്റ് ഫ്ലോറിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ സ്റ്റെയർസ് അഗെയിൻ ഗ്രാനൈറ്റ് ആണ് എല്ലാം യൂസ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ഫ്ലോറിൽ നമ്മളിങ്ങനെ വരുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിലൊരു ഡോറുണ്ട്. അത് തുറന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ നല്ലൊരു ലോങ് ആയിട്ടുള്ളൊരു ബാൽക്കണി കൊടുത്തിട്ടുണ്ട്. ഇതാണ് ലോങ് ആയിട്ടുള്ളൊരു ബാൽക്കണി. ഇവിടെ കുറേ ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്, ക്യൂട്ടായിട്ട് കുറേ കുട്ടി കുട്ടി ചെടികളൊക്കെ കൊടുത്തിട്ടുണ്ട്. സോ ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോർ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ താഴെ നമ്മൾ കംപ്ലീറ്റ്ലി ഓഫീസിൻ്റെ കാര്യങ്ങളാണ് കണ്ടത്. ഇവിടെ ഫുള്ള് ഒരു ഇവിടെയാണ് റെസിഡൻസ് വരുന്നത്. അപ്പം ഇവിടെ ഇവിടെ കൊടുത്തിരിക്കുന്നത് എല്ലാം ആ ഒരു രീതിയിലാണ്. അപ്പോൾ ഇവിടേക്ക് വരുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ലേ ഔട്ടിലൊരു ചെറിയ വ്യത്യാസമുണ്ട്. കുറേയും കൂടെ വലിയ ഒരു ലിവിങ് ഏരിയ ആണ്. അങ്ങനെ കയറി വരുമ്പോൾ തന്നെ കണ്ടോ, നമുക്കൊരു ഒരു എൽ ഷേപ്പിൽ കെടുക്കുന്ന പോലത്തെ ഒരു ലിവിങ് ഏരിയ ആണ് ഇവിടെ വരുന്നത്. അതുപോലെ തന്നെ എല്ലാം കുറച്ച് കുറച്ച് വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. ഇപ്പോൾ കിച്ചണിലേക്ക് വരുവാണെങ്കിൽ അഗെയിൻ കുറച്ചും കൂടെ വലിയ, കുറച്ചും കൂടെ ഒരു സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു കിച്ചണാണ് ഈ ഒരു ഫ്ലോറിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞിരുന്നല്ലോ, നമുക്കിത് ഇതിൻ്റെ മുകളിലും വേണമെങ്കിൽ നമുക്ക് 1250 സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു ഫ്ലോറും കൂടെ പണിയാവുന്ന രീതിയിലാണ് ഒരു ഫൗണ്ടേഷൻ കൊടുത്തിരിക്കുന്നത്. അതിനുള്ള പ്രൊവിഷനും അവർ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മുകളിലേക്ക് ഫസ്റ്റ് ഫ്ലോറിലേക്ക് വരുമ്പോൾ ഇത് രണ്ടും ആക്ച്വലി ബെഡ്റൂംസായി. താഴെ നമ്മൾ അത് രണ്ടും റൂംസാണ്, ഒരെണ്ണം ക്യാബിൻ റൂമും ഒരെണ്ണം ഒരു മീറ്റിംഗ് റൂം പോലെയാണ് കണ്ടത്. മുകളിലേക്ക് വന്നപ്പോൾ എഗെയിൻ അത് രണ്ടും ബെഡ്റൂംസായി. അപ്പോൾ ബെഡ്റൂംസായി കഴിഞ്ഞപ്പം അതിന് വേണ്ട കബോർഡ് വർക്ക്സും സ്റ്റഡി ടേബിളും അതുപോലെ തന്നെ ഡ്രസ്സിംഗ് ടേബിളും എല്ലാം ആ റൂംസിൽ അവർ അക്കോമഡേറ്റ് ചെയ്തു. എല്ലാത്തിൻ്റെയും സൈസൊക്കെ സെയിം തന്നെയാണ്. പക്ഷേ ആ ഒരു റെസിഡൻസിലോട്ട് വന്നപ്പോൾ അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണ് ആ ഒരു ഫ്ലോറിലേക്ക് അവർ കൂടുതലും അക്കോമഡേറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ബാത്റൂംസൊക്കെ നമ്മൾ താഴെ കണ്ട പോലെ തന്നെ എല്ലാത്തിലും ഞാൻ എടുത്തു പറയുന്നില്ല, എല്ലാം നമ്മൾ ജാഗ്വറിൻ്റെ ഫിറ്റിങ്സ് ആണ്. പിന്നെ വെറ്റ് ഏരിയ, ഡ്രൈ ഏരിയ, പിന്നെ മിറേഴ്സ് കൊടുത്തിരിക്കുന്നുണ്ട്. മിറേഴ്സ് കൊടുത്ത സ്ഥലങ്ങളിലെല്ലാം എൽ ഇ ഡി ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്, കബേർഡ്സ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അഗെയിൻ നമുക്ക് ഒരു താമസിക്കാൻ ആ റൂമിനെ താമസയോഗ്യമായ രീതിയിലുള്ള കാര്യങ്ങളെല്ലാം
പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ വീട്ടിൽ ഞാൻ പറഞ്ഞല്ലോ നാല് റൂംസാണ്, താഴെ രണ്ട് റൂം മുകളിൽ രണ്ട് റൂം. അപ്പോൾ ഈ നാല് റൂമിലും എ സി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇത് ഫസ്റ്റ് ഫ്ലോറിൽ രണ്ടാമത്തെ റൂം, നമ്മൾ താഴെ മീറ്റിംഗ് റൂമായിട്ട് കണ്ടല്ലോ, അതുപോലെ തന്നെ അതിൻ്റെ മുകളിൽ വരുന്നൊരു റൂമാണ്. ഇത് വരുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ ഇതിലും നമ്മൾ കബോർഡ് വർക്ക്സും കാര്യങ്ങളും എല്ലാം ചെയ്തിട്ടുണ്ട്. ശരിക്കും ഇത് മേടിക്കുന്ന ഒരാൾക്ക് ലൂസ് ഫെർണിച്ചേഴ്സ് ആണ് മെയിനായിട്ട് കൊണ്ടുവരേണ്ട ആവശ്യമുള്ളൂ, ബാക്കി ഒരുമാതിരി എല്ലാ കാര്യങ്ങളും ഇവരിവിടെ അക്കോമഡേറ്റ് ചെയ്തിട്ടുണ്ട്. അതും നല്ല ക്വാളിറ്റിയിൽ, അവരുടെ ഒരു വീട് ചെയ്യുന്ന അതേ ക്വാളിറ്റിയിൽ തന്നെയാണ് ഈ ഒരു വീട് ചെയ്തിരിക്കുന്നത്. അല്ലാതെ ഇതിങ്ങനെ ഒരു ഒരു സെയിലിനുള്ള രീതിയിലല്ല ഈ ഒരു വീട് അവർ ചെയ്തിരിക്കുന്നത്. അത്രയും ക്വാളിറ്റി അറ്റ്മോസ് പ്രയോറിറ്റി കൊടുത്ത് തന്നെയാണ് വീട്ടിലെ ഓരോ ഏരിയയും അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നതും, അതുപോലെ തന്നെ ഫിനിഷ് ചെയ്തിരിക്കുന്നതും, അതുപോലെ ഇതിൻ്റെ ഫിനിഷിങ്സ് ആണെങ്കിലും എല്ലാം എല്ലാം വളരെ എല്ലാം അറ്റ്മോസ് പ്രയോറിറ്റിയിൽ കൊടുത്തിരിക്കുന്ന ഒരു ക്വാളിറ്റിയിൽ കൊടുത്തിരിക്കുന്ന ഒരു വീട് തന്നെയാണ്. അപ്പോൾ നമുക്ക് താഴെ കണ്ട പോലെ തന്നെ ഇവിടെയും നമ്മളൊരു കോമൺ ടോയ്ലറ്റും കോമൺ വാഷ് ഏരിയയും വരുന്നുണ്ട്. അതുപോലെ അഗെയിൻ ഒരു മിറർ കൊടുത്തിട്ടുണ്ട്. താഴെ നമ്മൾ മിറർ കണ്ടു, മുകളിലും മിറർ ഉണ്ട്, എൽ ഇ ഡി ലൈറ്റ്സ് ഉണ്ട്. പിന്നെ ഈ നമ്മളീ വീട്ടിലാണെങ്കിലും നമ്മൾ ഫുള്ള് ഫോൾ സീലിംഗ് കൊടുത്തിട്ടുണ്ട്, വീട് ഫുള്ള് എൽ ഇ ഡി ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് മൊത്തത്തിൽ. അപ്പോൾ അങ്ങനെ മെയിനായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ ഒരു വീട്ടിൽ അക്കോമഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിൻ്റെ വിശേഷം. ഇനി നമുക്ക് ഏറ്റവും മുകളിലത്തെ ഫ്ലോറിൽ എന്താ ഉള്ളതെന്ന് നോക്കാം. ഇതാണ് നമ്മളിപ്പോൾ ഏറ്റവും മുകളിലത്തെ ഫ്ലോർ. ഇതിപ്പോൾ ഒരു ഓപ്പൺ ടെറസ് ആയിട്ടാണ് നമ്മൾ കീപ്പ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ആക്ച്വലി ഈ ഒരു ഏരിയയാണ് ഞാൻ പറഞ്ഞത്, അവിടെ നമ്മൾ കോളംസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഏരിയയാണ് ഞാൻ പറഞ്ഞത് നമുക്ക് ഒരു ഫ്ലോറും കൂടെ എടുക്കാനായിട്ട് പറ്റും. അതിന് അതിൻ്റെ രീതിയിലാണ് ആ ഫൗണ്ടേഷൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വലിയൊരു ഇതുപോലെ തന്നെ ഒരു ഒരു ഒന്നില്ലെങ്കിൽ ഒരു വലിയൊരു ഹാള് പോലെയോ അല്ലെങ്കിൽ ഇതുപോലെ ബെഡ്റൂംസ് ആക്കിയിട്ടോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ വീടിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ഈ വീട് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ കോൺടാക്ട് ഡീറ്റെയിൽസ് എല്ലാം നമ്മുടെ വീഡിയോയിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു സോ മച്ച്.